ചിന്തയും പ്രാർത്ഥനയും, അത് കർത്താവാണ്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നീ ഇത് ഏറ്റുപറയണം. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തുചാടി. യേശു കർത്താവാണ് എന്ന് നീ ഏറ്റുപറഞ്ഞാൽ രക്ഷപ്പെടും. പകൽ മുഴുവനും അധ്വാനിച്ചാലും രക്ഷപ്പെടാൻ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. പത്രോസും കൂട്ടരും വീണ്ടും കടലിൽ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലാണ് കാണുന്നത്. അവരെ 7 കടലിൽ പോയത്. വഞ്ചിയുണ്ട്, വലയുണ്ട്, മാറി മാറി വീശി, മീൻ കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും ലഭിക്കാത്ത അവരുടെ അടുത്തേക്ക് ഉഷസ്സായപ്പോൾ യേശു കടന്നു വരുന്നു. ഇന്ന് നിങ്ങളെ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ കാണും. യോഹന്നാൻ 21 അധ്യായത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചു, പ്രഭാതത്തിൽ യേശു കടന്നു വന്നു. കടൽ കരയിൽ തിബേരിയസ് കടൽ തീരത്ത് പ്രഭാതമായപ്പോൾ ധാരാളം ധാരാളം ചെറിയ കുഞ്ഞോളങ്ങൾ വന്ന് വെള്ളമണൽത്തരികളെ ചുംബിച്ചു പോകുന്നു. ഈ അവസരത്തിൽ രാത്രി ഉറക്കം കളഞ്ഞ് മീൻ പിടിക്കാൻ പരിശ്രമിച്ച 7 ശിഷ്യരുണ്ട്. യേശു അവിടേക്ക് കടന്നു വരികയാണ്. കടൽ തീരത്ത് നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? കടൽക്കരയിൽ നിൽക്കുന്ന യേശുവിൻ്റെ അരികിൽ അഗ്നിയുണ്ട്, മീനുണ്ട്. യേശു അപ്പോഴാണ് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഈ വചനം കേൾക്കുന്ന മക്കളില്ലാത്ത ദമ്പതിമാരോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? വളരെയധികം കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? രാത്രി മുഴുവനും പല പണികൾ ചെയ്തിട്ടും ഒന്നും ലഭിക്കാത്ത, കടം വീട്ടാൻ പറ്റാത്ത, ദുഃഖിക്കുന്ന വ്യക്തികളോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഈ പ്രഭാതത്തിൽ പറയുന്നത്, ഇല്ല കർത്താവേ. യേശു പറയുന്നു, വഞ്ചിയുടെ വലതുവശത്ത് വീശുക. ചെറിയ വഞ്ചിയാണ്. ആ വഞ്ചിയുടെ അടിയിൽ കിടക്കുന്ന, തിളച്ചു മറിയുന്ന വലിയ മത്സ്യക്കൂട്ടം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വലതുവശത്ത് വലയിടുക. യേശുവിനോട് ചേർന്ന്, യേശുവിനെ കണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ, വിഷമതകൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും യേശു ഇടപെടും. മക്കളില്ലാത്ത ഒരു കുടുംബം ഇടത്തുവായിൽ നിന്ന് വന്നു, മക്കളില്ല. ഈ സുവിശേഷ ഭാഗം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 19 വചനങ്ങൾ, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും രാവിലെയും വായിക്കാൻ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റാൽ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? വിനീത്, നിനക്ക് വല്ലതും കിട്ടിയോ? വീണ, നിനക്ക് വല്ലതും കിട്ടിയോ? റോസമ്മ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? പേര് പറഞ്ഞ് യേശു വിളിക്കുന്നു എടുത്തുവായിലെ ആ കുടുംബം. 2019 3 കുഞ്ഞുങ്ങളെ അവർക്ക് ലഭിച്ചു. ഇപ്പോൾ പിടിച്ചതിനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. 2019 ഡിസംബർ 26 പുൽക്കൂടിനരിയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുഞ്ഞിന് 1 ആൺകുട്ടിയും 2 പെൺകുട്ടികളും എനിക്ക് മാമോദീസ് നൽകാൻ സാധിച്ചു.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അത് കർത്താവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വർഷങ്ങളായി അധ്വാനിച്ചിട്ട് ഒരു ഭവനം വയ്ക്കാൻ സാധിക്കാത്ത എല്ലാ കുടുംബങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും കടം മാറ്റാൻ സാധിക്കാത്തവരെ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. പ്രായമായിട്ടും പഠിപ്പുണ്ടായിട്ടും നല്ല വീടുണ്ടായിട്ടും ശമ്പളമുണ്ടായിട്ടും വിവാഹം നടക്കാത്ത ദമ്പതിമാരെ എല്ലാവരെയും അത് കർത്താവാണ് എന്നുള്ള ആ വചനത്തിലേക്ക് സമർപ്പിക്കുന്നു. വഞ്ചിയിലെ ഒരു ശിഷ്യനാണല്ലോ നാഥ അത് പറഞ്ഞത്. ആ വചനം അങ്ങയുടെ മുമ്പിൽ വന്ന് പറയാൻ ശക്തി കൊടുക്കണമേ. ഈ ഭാഗം കേൾക്കുന്ന എല്ലാവരെയും ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.